ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ബ്രൂത്ത കാട്ടക്കൻ ട്രാവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംഭവം ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഇതേ ഇവിടെ ഒരു പച്ചലായിട്ട് നമ്മുടെ ഇതിനകത്ത് കുറേ പേര് ചോദിച്ചത് എങ്ങനെയാണ് വച്ചത് എന്നൊക്കെ. ഫസ്റ്റ് വീഡിയോ നമ്മുടെ ആദ്യത്തെ ഇൻട്രോ വീഡിയോ കണ്ടപ്പോൾ തന്നെ ചോദിച്ചിരുന്ന കാര്യമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് വയ്ക്കണതെന്ന് ഉള്ള വീഡിയോ ആണ് ഇന്നത്തെ. അപ്പോൾ ഇത് ഇത്രയും ദിവസം വൈകാൻ കാരണം നമ്മുടെ ഡോർ പാഡ് റിമൂവ് ചെയ്യുന്ന വീഡിയോ കുറേ പേര് ചോദിച്ചിരുന്നു. അപ്പോൾ അതിപ്പോൾ ഇതിനോടകം തന്നെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാണ്. അപ്പോൾ ആ വീഡിയോ കഴിഞ്ഞിട്ട് ഇത് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്, കാരണം ഇത് ഊരണത് വീഡിയോ വേണമല്ലോ, അതെങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്തത്, ഇത് എന്ത് ലൈറ്റാണ്, ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, വില എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ കാര്യങ്ങളെല്ലാം നമുക്ക് ഒന്ന് വിശദമായിട്ട് നോക്കാം. അപ്പോൾ ഡോർ പാഡ് റിമൂവ് ചെയ്യുന്ന വീഡിയോ ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്. എന്നാലും ഇത് നമ്മൾ അതുപോലെ തന്നെയാണ്, പ്രൊസീജിയർ വ്യത്യാസമൊന്നുമില്ല. ഇത് നമ്മൾ ഊരുന്നു, പിന്നെ ഇതൊക്കെ ഊരിയാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ തുണിയുടെ പ്രയോഗം നമ്മളൊന്നും കൂടി ഒന്ന് നടത്തിയാൽ മതി ഇതിനകത്ത്. അപ്പോൾ നമ്മളിത് തുണിയിട്ട് വലിച്ച് ഊരിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഡോർ പാഡ് നമുക്ക് എടുക്കാം. ബാക്കി ഇത് എടുക്കാം, ഇതും ഊരി മാറ്റാം. നമുക്കിത് ഡോർ പാഡ് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ആ വച്ചേക്കണ ലൈറ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, എൽ ഇ ഡി ആണ്. ഇത് 30 രൂപയാണ് ഇതിൻ്റെ വില. ഇത് കണ്ട ഇതിൻ്റെ ഇതിങ്ങനെയാണ് ഇരിക്കണത്, പുറത്തേക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു ഇതുണ്ടാവും പുറമേ ഇങ്ങനെ. അപ്പോൾ നമുക്കൊരു ഹോളൊക്കെ അടിച്ച് വെക്കാൻ സൗകര്യം ഉണ്ട് അതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ കളർ വന്നിട്ട് ഉള്ളത് വയലറ്റ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, യെല്ലോ ഉണ്ട്, റെഡ് ഉണ്ട്, പിന്നെന്താ വൈറ്റ് ഉണ്ട്. പക്ഷേ ഏറ്റവും നല്ല കളർ ഇതാന്ന് തന്നെയാണ് പറഞ്ഞേക്കണത്. അപ്പോൾ ഇതാണ് പുള്ളിയുടെ കയ്യിലുള്ളത്. അപ്പോൾ ആള് യൂസ് ചെയ്യണത് ഗ്രീനാണ്, പക്ഷേ അതിനകത്ത് പിങ്കും ഒക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും നല്ലത് ഇതും ബ്ലൂ ആണെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് ഇതിനകത്ത് വച്ചേക്കണത് ഇതുണ്ടോ ഡോർ പാഡിൽ ഇവിടെ ഒരു ഹോൾ ഉറച്ചിട്ടുണ്ട് ഉണ്ടോ ഇവിടെയായിട്ട്. അതിപ്പോൾ നിങ്ങൾ എവിടെയാണ് വയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും വയ്ക്കാം. അതിനകത്ത് ഇപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഒരു ഹോൾ ഇതുപോലെ തുളച്ചിട്ടുണ്ട്, ഇത് കയറ്റി വയ്ക്കാൻ. ഈ ഒരു ഡയമീറ്ററിൽ ഈ ഒരു വ്യാസത്തിലൊരു ഹോൾ തുളച്ചിട്ടുണ്ട്. പിന്നെ ഇനിയുള്ളത് ഇതിൻ്റെ കണക്ഷനാണ്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ സിമ്പിളാണ് കേട്ടോ. ഇത് കത്തുന്ന എങ്ങനെയാണെന്ന് കൂടി പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഈ ഡോർ സ്വിച്ച് ഇല്ലേ, ഈ ഡോർ സ്വിച്ച് തുറക്കുമ്പോൾ കത്തുന്ന രീതിയിലാണ് വെച്ച് കൊടുത്തേക്കണേ. ഇത് ബാക്കി ലൈറ്റുകളൊക്കെ എൻ്റെ അടിയിലുള്ളത് അത് കാണിച്ചാൽ. ഇപ്പോൾ ഡോർ സ്വിച്ച് ഇതിന് വന്നിട്ട് 8 രൂപ 50 പൈസ അങ്ങനെ എന്തൊരു വില ഉള്ളൂ കേട്ടോ. MGP ആണ് കണ്ടോ, ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇത് നമ്മൾ 4 ഡോറിലും കൊടുക്കാം, 4 ഡോറിലും ഉണ്ടാവും ഹോള് ഇങ്ങനെ ഉള്ളത്. അപ്പോൾ ഇതിനകത്തുനിന്നുള്ള കണക്ഷനില്ല, ഇനി നിന്നാണ് ഇത് 4 എണ്ണം വന്നേക്കണേ. അപ്പോൾ ഇതൊരു കണ്ടോ ഗ്രൗണ്ടാണ്. നമ്മൾ ഇതിനകത്തേക്ക് ഒരു പ്ലസ് എവിടെ നിന്നും കൊടുക്കാം, ഈ ഗ്രൗണ്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കത്തിക്കോളും, അത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ലൈറ്റുകളും ഒക്കെ അവിടെ നിന്ന് വെക്കുക. അപ്പോൾ ഇത് ഇതിൻ്റെ കണക്ഷൻ എടുക്കുന്ന കൂടുതൽ നിങ്ങൾക്ക് ഇങ്ങനെ അടിയിൽ ലൈറ്റ് വെക്കണമെന്നുണ്ടെങ്കിലും ഈ രീതിയിൽ തന്നെയാണ് അത് കൊടുക്കേണ്ടത്. അപ്പോൾ അത് നമ്മുടെ ഈ റൂഫിൽ വന്നിരിക്കുന്ന ലൈറ്റിൻ്റെ അതേ പോയിൻ്റിൽ നിന്ന് എടുത്ത് കൊടുത്തു കഴിഞ്ഞാലും ഇത് വർക്കാവും. അപ്പോൾ ഇതിനകത്ത് കൊടുക്കാൻ എളുപ്പമുള്ള രീതികളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് ഇതുപോലെ തന്നെ വേറെ ഒന്നുമില്ല, നമ്മൾ ഈ ഹോളിലേക്ക് വെറുതെ ഇങ്ങനെ കയറ്റി വെച്ചേക്കാണ് കണ്ടോ. ടൈറ്റാണ് ഈ ഹോളിൽ, നല്ല ടൈറ്റായതുകൊണ്ട് ഇത് വെറുതെ ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ, ഇതിപ്പോൾ ഈ രീതിയിൽ പുറത്ത് വേണ്ട, ഇത്രയും പ്രൊജക്ഷനിൽ ഇതിങ്ങനെ നിൽക്കും. അപ്പോൾ കാണുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു ചെറിയൊരു പ്രൊജക്ഷനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ കുറേ എന്തെങ്കിലും പാക്കിംഗ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ലെവലിൽ നിർത്താനും പറ്റും. അപ്പോൾ ഇത് സാധാരണ നമ്മൾ കണ്ടേക്കണ വലിയ എല്ലാ വണ്ടികളും, ഇപ്പോൾ എല്ലാ വണ്ടിയിലും ഉണ്ട്, ബെൻസ്, BMW, പിന്നെ അതേപോലെ വലിയ വലിയ വണ്ടികളൊക്കെയാണ് കണ്ടേക്കണേ. ഇപ്പോൾ എല്ലാ വണ്ടിയിലും വന്നു തുടങ്ങിയിട്ടുണ്ട്. ആ സാധാരണ ഇവിടെ ഇവിടേക്കാണ് വന്നെ. പക്ഷേ ഇത് ഇത്ര അക്രമം ഉണ്ടോ, ഇത്ര വെളിച്ചത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിപ്പോൾ തുറന്നു കഴിഞ്ഞാൽ ബാക്കിലുള്ളവനൊന്നും ഫ്രണ്ടിലൊന്നും കാണാൻ പറ്റില്ല, കംപ്ലീറ്റ് പച്ചമയോലും. ഇമാരി അതിക്രമൊക്കെയാണ് നമ്മുടെ ക്യാമറമാൻ്റെ കയ്യിലിരിക്കുന്നത്. നാട്ടുകാരെ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കുക, അതൊക്കെ ചെയ്യും. അപ്പോൾ നമുക്കിനി ബാക്കി കാര്യങ്ങളിലേക്ക് നോക്കാം. എന്തായാലും ഇതിപ്പോൾ നമ്മൾ ലൈറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, ഇനി കണക്ഷൻ വന്നേക്കുന്ന രീതിയും കൂടി പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഇതാണ് ഈ കണക്ഷൻ വന്നിരിക്കുന്നത്. കണ്ടറിയാൻ പറ്റും ഒരു റെഡ്, നമ്മുടെ സെൻറ്റിൽ സാധാരണ റെഡ് ബ്ലാക്കിലായിരിക്കും വന്നിരിക്കുന്നത് കണ്ടറി. ഇതാണ് സംഭവം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇത് ഇവിടെ വെച്ച് കട്ടായി പോയിട്ട് ഞങ്ങൾ വേറെ കൊടുത്തതാണ്. ഇത് ഇതിങ്ങനെ തന്നെ ഈ ഒരു ലൈൻ തന്നെ പോയിരിക്കണം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 സൈഡിലേക്കും ഡിവൈഡ് ചെയ്ത് പോയിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഒരു പോയിന്റ് തന്നെയാണ് നേരെ റൂഫിൻ്റെ മുകളിലേക്കും പോയിരിക്കണം, ഈ ഒരു കഷ്ണം തന്നെ. അപ്പോൾ അതിൽ നിന്നാണ് ഈ ലൂപ്പ് ചെയ്ത് എടുത്തേക്കണം കണ്ടോ. ഇത് ഈ വയറാണത്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഈ ബ്ലാക്ക് റെഡിലൊരു വയറുണ്ടാവും, അത് ഇങ്ങനെ പോയിട്ടുണ്ടാവും. അത് മാറ്റ് പൊളിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും, 4 വശത്തേക്കും പോയേക്കണം കാണാൻ പറ്റും. അതാണ് ലൈൻ. പിന്നെ പ്ലസ് കൊടുത്തിരിക്കുന്നത് കണ്ടതേ, ഇത് സെൻട്രൽ ലോക്കിൻ്റെ ഫ്യൂസാണ്. ഇവിടെ ലൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് കണ്ടതേ ഇതിൽ നിന്ന് കുത്തിയെടുത്ത് വെച്ച് കൊടുത്തേക്കാം. വെറുതെ ഒരു പ്ലസ് കിട്ടണം, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഒരു പോസിറ്റീവ് 12 വോൾട്ട് കിട്ടണം. അതാണ് ഈ ലൈനിൽ നിന്ന് കൊടുത്തേക്കണേ. ഞങ്ങൾ എടുത്തിരിക്കുന്ന ഈ ഫ്യൂസിൽ നിന്നാണ്. നിങ്ങൾക്ക് എവിടെ വേണമെന്ന് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ അത് മെമ്മറി ലൈനിൽ നിന്നായാലും മതി. നമ്മൾ ഇഗ്നീഷൻ വരാത്ത ലൈനുകളിലേക്ക്, ഇഗ്നീഷൻ സ്വിച്ചുമായിട്ട് കണക്റ്റ് ആവാത്ത ലൈനിൽ നിന്ന് എടുത്താൽ മതി. അപ്പോൾ അത് എവിടെ നിന്ന് വേണമെങ്കിലും എടുക്കാം.
പിന്നെ ഇതിൻ്റെ കണക്ഷൻ വയറ് നമ്മൾ ഡോറിലേക്ക് എടുക്കുന്ന രീതി കാണിച്ചു തരാം. ഇത് ഈ വയറാണോ പോയിരിക്കുന്നത് കേട്ടോ, ഈ വയറാണത്. ഈ വയർ ഇങ്ങനെ പോയിട്ട് ഇത് ഈ ഹോളി കൂടി ഇട്ടിരിക്കുക. ഈ ഹോളി കൂടി ഇട്ടാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അപ്പുറത്താണ് അങ്ങനത് കണ്ടോ. ഇത് നേരെ ഡോറിൻ്റെ ഇതിലേക്ക് കയറിയിട്ട് ഇത് ഇതിനകത്തേക്ക് വന്നിരിക്കുകയാണ് കണ്ടോ. ഇത്രയേ ഉള്ളൂ സംഭവം. ഇത് നേരെ അവിടെ കൊടുത്തിരിക്കുകയാണ്, വേറെ ഒന്നുമില്ല. ഇതാണ് ഇതിൻ്റെ കണക്ഷൻ വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇതിൽ നിന്ന് തന്നെ ലൂപ്പ് ചെയ്തിട്ടാണ് ഈ ലൈറ്റുകൾ വെച്ചിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ഈ ലൈറ്റില്ലേ, ഇത് വെച്ചിരിക്കുന്നത് ഇതും ഇതുപോലെ തന്നെ ഈ രണ്ട് ലൈനിൽ നിന്ന്. അതായത് നമ്മളെപ്പോഴും ബ്ലാക്കിന്ന് പറഞ്ഞാൽ കിട്ടണം, റെഡ് എവിടെ നിന്ന് വേണമെങ്കിലും പോസിറ്റീവ് കൊടുക്കുക. ആ ഒരൊറ്റ രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതൊക്കെ കൊടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേറൊരു ലൈൻ കൂടി ഞാൻ കാണിച്ചുതരാം. ജസ്റ്റ് അതിൽ നിന്ന് കൊടുത്താലും മതി, അത് അപ്പുറത്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് കാണിച്ചു തരാം. പിന്നെ ആ ലൈൻ എന്ന് വെച്ചാൽ നമ്മളന്ന് എ സിയുടെ കാര്യങ്ങളൊക്കെ അഴിച്ച് കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനൊരു ലൈൻ ഈ ഇതിനകത്തേക്ക് പോയേക്കണ ലൈൻ ഇവിടെ കാണാൻ പറ്റും. ഒരു പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, രണ്ട് പിൻ ചെയ്ത് വെച്ചേക്കണ ലൈൻ ഉണ്ട്. അതിന് നിന്ന് എടുത്ത് കൊടുത്താലും മതി. അപ്പോൾ നമ്മൾ ഇതേക്കണ്ട ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ റെഡ് കൊണ്ട് പ്ലസ് ഇതിനെ കൊടുക്കാട്ടോ, അത് മനസ്സിലാവില്ല. ഇത് ഈ ലൈനാണ് ഈ സ്വിച്ചിൽ നിന്ന് വന്നിരിക്കുന്ന ലൈൻ. അപ്പോൾ അത് ഞാൻ കറക്റ്റായിട്ട് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കാണിച്ചുതരാം. ഈ ഇത് കണ്ടോ, ഇത് നമ്മൾ റെഡ് ഡയറക്റ്റ് വന്നിരിക്കുന്നതാണ്, ബാറ്ററിയിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. ഇത് ഇപ്പോൾ ഇവിടെ ഈ സ്വിച്ച് അപ്പുറത്ത് ഡോർ തുറന്ന് നടക്കുന്നത്, അതുകൊണ്ടാണ് ഇത് കത്തണം കേട്ടോ. കണ്ടോ, ഈ സ്വിച്ച് വഴിയാണ് കത്തണേ. അപ്പുറത്തെ ഞാൻ ക്ലോസ് ചെയ്തിട്ടൊന്ന് കാണിച്ചുതരാം. അപ്പോൾ നമ്മൾ കൊടുത്തേക്കണ നാല് ഡോറിൻ്റെ ഡിക്കിലുണ്ട്, അതുകൊണ്ട് കാണിച്ചിട്ടില്ല. ഡിക്കിയിലെ കാര്യം പലരും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇതാകുമ്പോൾ ഇത് കെട്ടുമോ. ഇത് വേറെ ഒന്നുമില്ല, ഇപ്പം നമ്മൾ ഈ സംഭവം നൂരിട്ട് ഞാൻ കാണിച്ചിട്ടില്ല. ഈ ലൈൻ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇത് ബോഡിയിലേക്ക് ഒന്ന് എവിടെയെങ്കിലും ഇത് ചെയ്ത് കഴിഞ്ഞാൽ കത്തും. അതെ കണ്ടോ, ബോഡിയിലേക്ക് കൊടുത്താൽ കത്തും. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കണക്ഷൻ, അല്ലാണ്ട് വേറെ വലിയ സ്വിച്ച് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് കണക്ഷൻ കൊടുക്കാം. അതിനകത്ത് ഈ വൈറ്റ് ഗ്രീനിൽ വന്നിരിക്കണമായിരിക്കും കേട്ടോ. എപ്പോഴും രണ്ട് കളറുള്ളതായിരിക്കും പോസിറ്റീവ്. അപ്പോൾ നമ്മൾ സ്ലീവ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. നമ്മുടെ സ്ലീവ് എടുത്തിട്ട് ഇങ്ങനെ കയറ്റിയാൽ മതി. ഓക്കെ, രണ്ട് സ്ലീവൊക്കെ ഇടാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇത് നമ്മളിത് ഇവിടെ നന്നായിട്ടൊന്ന് പിരിച്ചു കൊടുത്തിരുന്നാൽ മതി. അപ്പോൾ ഇത് വയറിങ് ചെയ്യുമ്പോൾ വണ്ടിയിൽ, പ്രത്യേകിച്ച് വണ്ടിയിൽ വയർ ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ ഇതുപോലെ ചൂടാക്കി ഒട്ടിക്കുന്ന ഹോട്ട് ഷ്രിങ്ക് ഡബിൾ സ്ലീവ്, അല്ലെങ്കിൽ നല്ല വില കൂടിയ ടേപ്പ്. നമ്മൾ ഈ 10 രൂപയുടെ ടേപ്പ് ഒന്ന് ഇട്ടൊട്ടിക്കരുത്. അത് ചൂടടിച്ച് കഴിയുമ്പോൾ ടേപ്പ് ടേപ്പിൻ്റെ പാട്ടിന് പോകും. ലാസ്റ്റ് ഷോർട്ടായി കഴിഞ്ഞാൽ ഫ്യൂസ് പോക്കും. ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല, ഇത് എവിടെ നിന്നാണ് പോകണമെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. കുറേ ബുദ്ധിമുട്ടുണ്ട് വരും കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇതുപോലുള്ള സ്ലീവുകളാണെന്നുണ്ടെങ്കിൽ അത് എന്തോരം ചൂടാവും തോറും അത് ഇരുന്നുകൊണ്ട് അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ, ഒരിക്കലും പുറത്തേക്ക് അത് വിട്ടുപോകില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സ്ലീവ് ഇതൊക്കെ എല്ലാം ഇലക്ട്രോണിക്സ് കടയിലും കിട്ടണം കേട്ടോ. ഒരു 10 രൂപയൊക്കെ ഉള്ളൂ ഇത് മീറ്റർ വില. അതായത് നമ്മൾ രണ്ട് സ്ലീവ് കൊണ്ട് കയറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി. ഓക്കെ, ചേർന്നിരുന്നു. ഇനി ഇത് ഇവിടെ നിന്ന് വിട്ടുപോരില്ല, കാരണം ഇതൊക്കെ അത്ര ടൈറ്റായിട്ട് വാട്ടർ ടൈറ്റായിട്ട് പോകുന്ന സാധനമാണ്. അപ്പോൾ രണ്ട് സ്ലീവ് ഇപ്പുറത്തും അതുപോലെ നമുക്ക് കയറ്റിയിട്ട് ശരിയാക്കാം. അതേ നമ്മൾ ഇവിടെ രണ്ടും നല്ല രീതിയിൽ കണ്ട ടേപ്പ് ആ സ്ലീവൊക്കെ ഇട്ട് ചൂടാക്കിയൊക്കെ നിർത്തിയിട്ടുണ്ട്. ഇനി ഇത് വേറെ ഒന്നുമില്ല, ഇത് വെറുതെ ഇവിടെ ഇങ്ങനെ അവിടെ പ്രസ് ചെയ്ത് വെച്ചിരുന്നാൽ മതി. ഇത്രയുള്ള കാര്യം അല്ലേ, ഇത് ഈ രീതിയിലിരിക്കും. അപ്പോൾ ഈ സംഭവം ഇത് ഇങ്ങനെ കത്തും. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ കണ്ടില്ലേ, ഇത് ഇങ്ങനെ പ്രസ് ആകുമ്പോൾ ഇത് ഓഫായിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്കിനി എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്, നമുക്കിനി ഡോർ പാഡ് അങ്ങോട്ട് ഫിറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഡോർ പാഡ് കയറ്റി സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്യണമെങ്കിൽ വീഡിയോ ഉള്ളതാണ്, എന്നാലും ഇങ്ങനെ വയ്ക്കുക. നമ്മൾ കറക്റ്റായിട്ട് ഈ സ്പീക്കറൊക്കെ പുറത്തേക്ക് എടുക്കാതെ ഇതൊക്കെ കറക്റ്റായിട്ട് കറക്റ്റ് ചെയ്യാൻ ആ ഒരു ഹോൾ തന്നെ ഇങ്ങനെ നോക്കിയിട്ട് വെക്കണോട്ടോ, അല്ലെങ്കിൽ സംഗതി അത് വളഞ്ഞു. അപ്പോൾ അതിനുശേഷം എന്താ സ്പീക്കറിൻ്റെ ലൈനുകളൊക്കെ നമുക്ക് സ്പീക്കറിൻ്റെ സ്ക്രൂസൊക്കെ മുറുക്കാം. അപ്പോൾ നമ്മൾ ലോക്ക് കിട്ടുന്നുണ്ട്, അതെടുത്ത് വെറുതെ ഇങ്ങനെ അവിടെ പ്രസ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഈ ഇത് ഇതിനകത്ത് കയറ്റാം. അതിൻ്റെ ഒരു ചെറിയൊരു സ്ക്രൂ ആയിരിക്കും, ഈ ഒരു ചെറിയ സ്ക്രൂ ആയിരിക്കും അത് മുറുക്കുക. അപ്പോൾ ഈ വേറൊരു കാര്യം പറയട്ടെ, ഈ ഇവിടെ രണ്ട് അടപ്പുണ്ടാവും, അതെല്ലാവരും പോയിരിക്കും. അപ്പോൾ അതിന് എളുപ്പ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ഇങ്ങനത്തെ രണ്ട് റബ്ബറിൻ്റെ സാധനം കിട്ടും. ഇത് കറക്റ്റാണ്. ഇതെന്താന്ന് നമ്മൾ പറഞ്ഞുതരാം. നമ്മുടെ വൈപ്പറല്ലേ, വൈപ്പറിൻ്റെ അവിടുത്തെ വരുന്ന മുകളിൽ തന്നെ ക്യാപ്പാണ്. അപ്പോൾ ഇത് ക്യാപ്പ് മനസ്സിലായില്ലേ, വൈപ്പറിൻ്റെ ബ്ലേഡ് ഇത് കാണിച്ചു തരാം, നിങ്ങൾക്ക് പ്രത്യേകിച്ച് മനസ്സിലാവും. ഈ ഇവിടെ വരുന്ന ക്യാപ്പാണ് ഈ സംഭവം. ഇത് തന്നെയാണ് ഈ ഐറ്റം ഇതേണ്ട. അപ്പോൾ ഇത് മേടിച്ചിട്ടാൽ മതി. ഇത് പലരും പോയിട്ട് പലർക്കും ഇത് അത് പോയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. പക്ഷെ ആ സംഭവം ഇത് മേടിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇതെടുത്തിട്ട് കുത്തി വയ്ക്കാം നമുക്ക്. അത് കറക്റ്റാണ്ടോ, ഒരു ഒന്നും ചെയ്യാനല്ല, വെറുതെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പഴയതിരുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെ ഇരിക്കും. അത് അങ്ങനെ ചെറു
ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടത്. ഇത് ഇങ്ങനെ കറക്റ്റായിട്ട് കയറിയിരിക്കും, നല്ല ഭംഗിയാണ് കാണാൻ. ഇത് കണ്ടോ, നമുക്ക് ആ ഒന്നുമില്ലാത്തതിൻ്റെ വൃത്തിയോടൊക്കെ ഇത് മാറ്റിത്തരും. പിന്നീനേയും നമുക്ക് ആകെയുള്ളത് ഈ ഒരു ഐറ്റം അങ്ങോട്ട് മുറിക്കാൻ മതി. ഇത് കണ്ടോ, ഞാൻ എന്തോ അന്യഗ്രഹ ജീവിയെ പോലെ ഇരിക്കുന്നുണ്ടോ, പച്ച കളറിൽ. ഇതാണ് അവസ്ഥ. ഇവിടെ അതിൻ്റെ ലൈറ്റ് റിഫ്രഷനാണ് കാണുന്നത്. ഈ ലൈറ്റിൻ്റെ വെളിച്ചം ഉണ്ടോ, വലിയ സന്ധ്യയായിട്ടുള്ളത് അവിടെയൊക്കെ കണ്ടോ. പോസ്റ്റ് മേലെ ഫില്ലർ മേൽ അടിക്കുന്നുണ്ടോ, ഇതേമാതിരി വെറുപ്പിക്കലാണ്. എന്തോ രഹനം. ഇതാണ് ഇവൻ്റെ ലൈറ്റാണ് മറ്റേ പള്ളിപ്പെരുന്നാളിന്. ഇപ്പം അടുത്ത പള്ളിപ്പെരുന്നാളിനൊക്കെ പുള്ളി വിളിച്ചിട്ടുണ്ട് ഈ വണ്ടി കൊണ്ടിട്ട് കാണിച്ചു കൊടുത്താൽ എന്ന് പറഞ്ഞത്. ഇതിൻ്റെ അടിയിലെ ലൈറ്റ് നാടകം നടത്താനൊക്കെ പറ്റിയ സംഭവമാണ് എന്തായാലും. കണ്ടോ കണ്ടോ, മുഴുവൻ പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ, നമ്മൾ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. അതിൻ്റെ കണ്ടെയ്ൻമെൻറ്റ് സോണായിട്ട് ഒരാഴ്ച ഇവിടെ കൂട്ടി വെച്ചൊക്കെ വരുന്നു. അപ്പോൾ ഇതിന് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഈ നാല് ഡോറിലും ഡിക്കിയിലാണ്, ഡിക്കിയിൽ കൊടുത്തേക്കണേ കാണിച്ചിട്ടോ വയർ. അപ്പോൾ ഈ പല വണ്ടിയിലും ഇതുണ്ടാവാറില്ല കേട്ടോ, ചിലതിൽ ബാക്കിലുണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ തന്നെ ഇവിടെ ഹോൾ ഉണ്ടാവും. ആ ഹോളിൽ ഇതേ സെയിം സ്വിച്ച് തന്നെ മേടിച്ച് കുത്തിയിട്ട് ഒരു വയറിൻ്റെ ഉള്ളിൽ വലിച്ചാൽ മതി. പിന്നെ ഡിക്കിയിൽ ഒന്ന് കാണിച്ചുതരാം. പിന്നെ ഡിക്കിയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതും സാധാരണ മറ്റേ ഇത് വേറെ ടൈപ്പാണ്, നമ്മുടെ 800 മോഡലൊക്കെ ഉണ്ട്. ഇത് വേറൊരു മോഡലാണ്. ഇതും മറ്റേ നമ്മുടെ സെയിം സാധനം പറ്റും. ഇത് തന്നെ വേണമെന്നൊന്നുമില്ല. ഇതിനും വെച്ചിട്ടുണ്ട് കണ്ടത്. ഇത് പ്രസാവുമ്പോൾ പോകും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഞാൻ പിന്നെ രണ്ട് ഡോറും തുറന്നിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ് വീഡിയോ. പക്ഷേ പുറയെന്ന് നോക്കുമ്പോൾ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രസമാണ്, ഭയങ്കര വിളിച്ചായിരിക്കും. അത് കാണിച്ചാൽ പുറയുന്നു. അപ്പോൾ കണ്ടോ ഇങ്ങനെ ഇരിക്കും സംഭവം കത്തിക്കഴിഞ്ഞാൽ. കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം, പച്ച വലിയ കുഴപ്പമൊന്നുമില്ല എന്തായാലും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പോൾ ഇത് പലരും ചോദിച്ചിരുന്നു അതിലെങ്ങനെ ചെയ്യണമെന്ന്. അപ്പോൾ അതും ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.